ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്റെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അത് ചെയ്യാൻ മെനക്കെട്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ക്രാഫ്റ്റ് ചെയ്താലോ എന്ന്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോ വളരെ എളുപ്പമാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അഗർബത്തിയുടെ റോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം കാർബോർഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ച് തിക്ക് കുറവുള്ള കാർബോർഡ് മതി. നോട്ട്ബുക്കിന്റെ അട്ട ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഇതാവുമ്പോ കേളിയെ ഒന്നും വേണ്ട, അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് രണ്ട് പീസാണ് വരുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു പീസ് മാത്രം എടുത്തിട്ടുണ്ട്. ആ പീസിലേക്ക് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ലീഫാണ് ഇപ്പൊ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ലീഫാണ് ഞാൻ വരച്ചെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഒരു ഓവലും അല്ല, എന്താ പറയാ, ഒരു മാതിരി ഷേപ്പുള്ള നീളം ഷേപ്പുള്ള ഒരു ഇലയാണ് ഞാൻ ഇപ്പൊ ഇവിടെ വരച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഷേപ്പ് വരും, കണ്ടില്ലേ. നമ്മളിത് കേർവ് ചെയ്യാതെ തന്നെ ഇതേപോലെ കേർവ് ആയി നിൽക്കുന്നതാണ് ഇങ്ങനെയുള്ള റോള് കൊണ്ട് ചെയ്താലുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. അതല്ലാതെ സാധാരണ കാർബോർഡിലാണ് ചെയ്യണതെങ്കിൽ നമ്മളൊരു കത്രിയോ അല്ലെങ്കിൽ സ്കെയിലോ വല്ലതും വെച്ചിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം, അതല്ലെങ്കിൽ കേർവ് ആക്കി കൊടുക്കേണ്ട വരും. ഇതാണെങ്കിൽ കറക്റ്റ് നമ്മൾ പറഞ്ഞ ആ രീതിക്ക് തന്നെ ഒരു നാച്ചുറൽ ഇഫക്റ്റ് കിട്ടും. ഇനി നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതേപോലത്തെ കുറച്ച് ഷേപ്സുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, ഇതേപോലുള്ള പേപ്പറുകളിൽ തന്നെ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പെയിന്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാൻ ഇവിടെ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ പെയിന്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഞാൻ ഈ ഇല പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീന്, സാപ്പ് ഗ്രീൻ, അതേപോലെ തന്നെ ലെമൺ യെല്ലോ എന്നുള്ള മൂന്ന് അക്രിലിക് കളേഴ്സ് ആണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ഒരു ബേസ് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു പേപ്പർ ഇട്ടതിന് ശേഷം അതിന്റെ മേലെ വേണം കേട്ടോ നമ്മൾ പെയിന്റ് ചെയ്യാൻ. അപ്പൊ അതാകുമ്പോ താഴെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. അതിന്റെ മേലെ ഞാൻ സാപ്പ് ഗ്രീന് കൊടുക്കാൻ പോകണം കേട്ടോ. വേറെ അടുത്ത കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ. ഇതേപോലെ തന്നെ ഈ കളർ കോമ്പിനേഷൻ തന്നെ വേണമെന്നില്ല. ഈ ഗ്രീൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ ഗ്രീൻ തന്നെ കൊടുക്കുക. ഒരു നാച്ചുറൽ ഇഫക്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ സാപ്പ് ഗ്രീനും കൂടെ കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതാ ഒരു വ്യത്യസ്ത കളറാണ് സാപ്പ് ഗ്രീനും അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീനും കൂടെ ഉള്ളത്. ഇതിന്റെ കൂടെ ആ യെല്ലോ കോമ്പിനേഷനും കൂടെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാവും. ഇപ്പുറത്തും രണ്ട് സൈഡ് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ആദ്യം വൺ സൈഡ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത സൈഡും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ സൈഡ് മാത്രമായിട്ട് നമുക്കൊരു യെല്ലോ, അതായത് ഞാൻ പറഞ്ഞു ലെമൺ യെല്ലോ ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാ ഇത് സൈഡ് മാത്രമായിട്ടൊന്ന് കൊടുക്കാം, എന്നിട്ട് അത് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലൊരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഇഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കുറച്ചുകൂടെ ഡാർക്കായിട്ട് സെന്ററിൽ വരുമ്പോൾ ലൈറ്റ് കളറും അതേപോലെ തന്നെ സൈഡ്സിൽ വരുമ്പോൾ കുറച്ച് ഡാർക്ക് കളറായിട്ടും നമുക്ക് കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു കളർ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ഒരു കുറവും ഉണ്ടാവില്ല. കാരണം നല്ല ഭംഗി തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നല്ല ഒരു നാച്ചുറൽ ഇഫക്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോ ലൈറ്റിങ്സിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതേപോലെ ഉണ്ടാവും. ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും ചെയ്യാം. ഇങ്ങനത്തെ കുറച്ച് ലീഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെയ്തെടുത്ത കുറച്ച് ലീഫുകളാണ് ഇതൊക്കെ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു ഡാർക്ക് യെല്ലോ കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലതിൽ പ്ലെയിൻ ആയിട്ട് ഗ്രീൻ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു നാച്ചുറൽ ഇഫക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോട്ട് റെഡി ആക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡിറ്റർജൻറ്റിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് ഹോം മെയ്ഡ് ജെസോ അപ്ലൈ ചെയ്യാം. അപ്പം ആ ഹോം മെയ്ഡ് ജെസോ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഹോം മെയ്ഡ് ജെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടാൽക്കിൻ പൗഡർ എടുക്കാം.
ആ പൗഡറും ഏകദേശം ഒരു കുഞ്ഞു സ്പൂൺ അളവിൽ എടുക്കാം. അതിലേക്ക് നമ്മൾ സാധാരണ വൈറ്റ് ഫെവികോൾ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ബോട്ടിലിന് മേലെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഏത് കളറാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അതല്ലാതെ പ്ലെയിൻ ആയിട്ട് വൈറ്റ് ആയിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം. പൗഡർ കുറച്ചുകൂടെ പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു തിക്ക് പേസ്റ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതാണ് നമ്മൾ ഇതിന് മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കും. അപ്പൊ നമ്മുടെ ജെസോ റെഡി ആയിട്ടുണ്ട്, ഹോം മെയ്ഡ് ജെസോ. അത് ഈ പരുവത്തിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അക്രിലിക് പെയിന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഇത് ഫുള്ളായിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഹോം മെയ്ഡ് ജെസോ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജെസോ അപ്ലൈ ചെയ്ത കാര്യമേ അറിയില്ല, ആ രീതിക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള പെയിൻറ് കൊടുക്കാം. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൂ ആണ് കൊടുക്കാൻ പോകുന്നത്, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. അപ്പം ഞാൻ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നല്ലൊരു ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് പെയിൻറ് ബ്രഷ് ഉപയോഗിക്കാം കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പോഞ്ച് കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരം ഇഫക്റ്റ് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ അതേപോലെ തന്നെ യെല്ലോ കളർ ഡോട്ട്സ് ആണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് ലീഫ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ദ കാർഡ്ബോർഡ് പീസ് നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കയറ്റി കൊടുക്കാനാണ് പോകുന്നത്. ഇതേപോലെ വെച്ചിട്ട് ഇതിനകത്തേക്കാണ് നമ്മൾ ഈ ലീഫ് എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ലീഫും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഇവിടെ തന്നെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഫെവിബോണ്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഗ്രീൻ കളർ പെയിന്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര നീളത്തേക്ക് ഞാൻ വിട്ടിട്ടുണ്ട്, കാരണം നമ്മുടെ ആ ലീഫൊക്കെ വെച്ച് വരുമ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ നമുക്ക് ഓരോ ലീഫായിട്ട് നമുക്കിത് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സാധാരണ ഫെവിക്കോൾ ഉണ്ടെങ്കിലും അത് വെച്ചൊന്ന് ഗമ്മ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ചുറ്റും അറേഞ്ച് ചെയ്തിട്ട് സെൻറ്ററിലും കൂടെ അറേഞ്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയിലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചെടി നമ്മുടെ വീട്ടിൽ വെച്ച പോലെ തന്നെയുണ്ട് കാണാൻ. ആരും പറയില്ല കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണെന്നോ അതല്ലെങ്കിൽ സാധാരണ ഒരു കാർബോർഡ് പീസ് വെച്ചിട്ടാണെന്നോ. അടിപൊളി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത ഇൻഡോർ പ്ലാന്റ് എന്താണെന്ന് കാണാം. ഇനി ഞാൻ അടുത്ത ഇൻഡോർ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ എന്നല്ല, ഏത് ഓയിൽ വാങ്ങിക്കുമ്പോഴും കിട്ടുന്ന ഒരു എന്താ പറയുക പളപളാന്നുള്ള ഒരു സർഫസ് ഉള്ള ഈ കവർ കൊണ്ടാണ് നമ്മൾ ഇനി അടുത്ത ഇൻഡോർ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധാരണ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിൽ ഞാൻ പാറ്റേൺ കട്ട് ചെയ്യാൻ പോകുന്നത്, ലീഫിന്റെ പാറ്റേൺ. അപ്പൊ ഞാൻ അതിലേക്ക് അതാ ഇതേപോലെ ടോപ്പൻ ആയിട്ടുള്ള സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു ലീഫ് ഞാൻ വരച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക. ഈ ഷേപ്പുള്ള ലീഫാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി നമ്മുടെ കവറിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ ഇതേപോലെ ഒന്ന് കവറ് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമുക്ക് അളവിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം നമ്മൾ ട്രേസ് ചെയ്തെടുക്കാൻ പോവാ കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഒരല വരച്ചു, ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതേപോലത്തെ തന്നെ വേറൊരു ഇല കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പൊ ഞാൻ പാറ്റേൺ വെച്ചിട്ട് രണ്ട് ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ലീഫ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ലീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു നല്ലൊരു പെർഫെക്ഷനും ടെക്സ്ചറും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാറ്റേൺ വെച്ചിട്ട് വേണം നമ്മൾ കുറേ അധികം ലീവ്സ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ഒരു ചെറിയ അളവിൽ ഒരു പേപ്പറും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അത് ഒരു പാറ്റേൺ ആയിട്ട് വെക്കുക. ഈ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഇതിനകത്ത് വെച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അത് കട്ട് ചെയ്തെടുക്കണേ. ഇപ്പൊ ഞാൻ ഈ ലീഫിനെ കാട്ടിയും കുഞ്ഞൊരു ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഒരു പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ
ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഒരു കമ്പി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഞാനൊരു കെട്ടുകമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ എന്താ പറയുക വീടൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടുകമ്പിയിൽ മാസ്കിംഗ് ടേപ്പ് ചുറ്റി കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോറൽ ടേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലവർ മേക്കിങ്ങിനുള്ള കമ്പികളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോളോ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഇത് സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പേരോട് ക്ഷമ ചോദിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിച്ചാൽ കുറേ പേര് എനിക്ക് ട്രൈ പിക്സ് അയച്ചു തന്നിട്ടുണ്ട്, അവരുടെ ഒന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോറി കേട്ടോ, പറ്റാത്തത് കൊണ്ടാണ്. എന്തായാലും അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്ന പിക്സ് എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് പിക്സ് ആയിട്ട് അയച്ചു തരാൻ മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ പ്രിന്റഡ് ആയിട്ടുള്ള ഭാഗം അകത്തേക്ക് വരുന്നത് പോലെ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഹാഫ് പാർട്ട് വരുന്നത് വരെ ഞാൻ ഈ കമ്പി ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാനിത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാവുക, അതാ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ്, കണ്ടില്ലേ. ഇതേപോലെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും, കാരണം നമ്മൾ കമ്പി ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നല്ലൊരു നാച്ചുറൽ ഇഫക്റ്റ് കിട്ടും ഇത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ ഇതേപോലെ ഇനിയിപ്പോ കമ്പി വെക്കാൻ മറന്നു എന്ന് വെച്ചാൽ അതൊരു കുഴപ്പമില്ല. ഇതേപോലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കമ്പി പുറമേ വെച്ച് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പെയിന്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇനി എങ്ങനെയാണ് പെയിന്റ് ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഹോം മെയ്ഡ് ജെസോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു ജെസോ മതി, ആ കോട്ട് ഒന്ന് മേലെ ചെയ്ത് കൊടുത്തതിന് ശേഷം പെയിന്റ് ചെയ്യുകയാണെങ്കിൽ അതേപടി തന്നെ അവിടെ നിൽക്കും. അപ്പൊ ഞാനൊരു ഒരു കോട്ട് അത് കൊടുത്തതിന് ശേഷം നമുക്ക് പെയിന്റിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിൽ ജെസോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജെസോ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് കൊടുക്കാൻ പോകുന്നത് സാപ്പ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാപ്പ് ഗ്രീൻ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് പെയിന്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ സാപ്പ് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞു. സാപ്പ് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഡ്രൈ ആയാൽ മതി. അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ലെമൺ യെല്ലോ കളറാണ്. ഷെയ്ഡിങ്ങിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബ്രഷ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വെറുതെ ഒന്ന് ഇത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ബ്രഷ് വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കളറൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് കളർ മിക്സ് ചെയ്ത് കൊടുക്കാനാണ്. ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുന്നു മനസ്സിലാവുന്നുണ്ടാവില്ലേ, ആ ഒരു ഇലയുടെ ഒരു എന്താ പറയുക ഒരു നല്ല ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലൈറ്റ് ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പം നല്ലതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെയാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് ആയി കഴിഞ്ഞു വെച്ചാൽ അത് ലൈറ്റ് ആക്കാൻ പറ്റും. ആ ബ്രഷ് വെച്ച് തന്നെ ഒന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ മേലൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അത് ലൈറ്റർ ഷെയ്ഡായിട്ട് മാറും. അങ്ങനെ നിങ്ങൾക്ക് മിസ്റ്റേക്കായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നേരത്തെ അടിച്ച ആ സാപ്പ് ഗ്രീൻ തന്നെ കൊടുത്തു കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. ഒരു ഷേപ്പിന് വേണ്ടി മാത്രം ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ആ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ടാട്ടാ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡാർക്ക് കളർ വരുന്ന അവിടെ ഒക്കെ നമുക്കൊന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബ്രഷ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ആവും. ഓക്കെ, ഇപ്പൊ കണ്ടില്ല ഒരു ഇലയുടെ ഒരു എന്താ പറയുക ഷെയ്ഡിങ് ഇഫക്റ്റ് ആണ് കാണുന്നത്. ഇനി നമുക്കൊരു ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ലെമൺ യെല്ലോ തന്നെ നല്ലതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ലൈൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ ഇപ്പുറത്തും കൊടുക്കാം. നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇതേപോലെ തന്നെ ഇല്ല രണ്ട് മൂന്ന് ഗ്രീൻ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ആക്കൂടെ രണ്ട് കളേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം എല്ലാവരും കൊണ്ടും ചെയ്യാൻ പറ്റുന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലീഫ് ഇവിടെ റെഡിയായി. അതേപോലെ തന്നെ ബാക്ക് സൈഡും നമുക്ക് ലൈറ്റായിട്ട് വെറും സാപ്പ് ഗ്രീൻ മാത്രം ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുത്താൽ മതി. ഡാർക്കായിട്ട് ഇതേപോലെ ഷെയ്ഡിങ് ഇഫക്റ്റ് ഒന്നും കൊടുക്കണ്ട. പ്ലെയിൻ
ഗ്രീൻ ആയിട്ട് കൊടുത്തിട്ട് കുറച്ച് ലീഫ് കൂടെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാന് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെമ്മും കൂടെ ഞാൻ ഇതേപോലെ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫ്ലോറൽ ടൈപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തെടുത്ത 5 ലീഫാണുള്ളത്. ഇനി സെന്ററിൽ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുഞ്ഞൊരു ലീഫ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതേപോലെ തന്നെ ഉള്ള ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഈ ഭാഗത്ത് ഞാൻ ഗ്രീൻ കളർ പെയിന്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ ഇങ്ങനെ റോൾ ചെയ്യാനാണ് പോകുന്നത്. റോൾ ചെയ്തിട്ട് സെന്ററിൽ നമ്മൾ ഇത് വെച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇത്ര മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇങ്ങനെ റോൾ ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ കെട്ടുകമ്പിയിൽ മാസ്കിംഗ് ടേപ്പ് ചുറ്റി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഗ്രീൻ കളർ പെയിന്റ് ചെയ്താൽ മതി. ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഗം വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ആ സെന്ററിലുള്ള ലീഫ് വരുന്നത് പോലുള്ള ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം അതിനൊരു പോട്ട് റെഡിയാക്കണം. അപ്പൊ നമ്മൾ പോട്ടിന് വേണ്ടിയിട്ട് തൈരൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ കപ്പിനെ ഞാനിതൊന്ന് പെയിന്റ് ചെയ്തെടുത്താണ് കേട്ടോ. അതേപോലെ പോട്ടിന്റെ അതേപോലെ തന്നെ ബ്രൗൺ കളർ വിത്ത് ഒരു ക്രീം കളറിൽ ലൈറ്റ് ആയിട്ട് ഷെയ്ഡൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് കുറച്ച് മണ്ണ് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ മണ്ണിൽ മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇനി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ സെന്റർ പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ലീഫുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു നാച്ചുറൽ ഇഫക്റ്റ് വരുന്നത് പോലെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫ്ലോറൽ ടേപ്പ് നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ അത് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫ്ലോറൽ ടേപ്പ് നമുക്ക് ഇങ്ങനെയാണ് ചുറ്റി കൊടുക്കേണ്ടത്. ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് നമുക്കിത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലീഫ് നമുക്ക് വെച്ചു കൊടുക്കാം. അടുത്ത ലീഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ വെച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചിങ്ങനെ ചരിച്ചിട്ട് കുറച്ച് ഹൈറ്റായിട്ട് അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തിട്ട് വീണ്ടും ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇപ്പൊ ഞാനിത് നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. നിറയെ ലീഫ് വേണമെങ്കിൽ നിറയെ ലീഫ് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയില് നല്ല ഒറിജിനൽ ഇഫക്റ്റ് ആണ് കാണുന്നത് കേട്ടോ. എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലതുപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരും പറയില്ല ഇത് ഫ്രഷ് പ്ലാന്റ് അല്ല എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ രണ്ട് ഇൻഡോർ പ്ലാന്റും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് പറയണം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.